ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രാവല്ലി കേവിലേക്കാണ്. ചിത്രദുർഗ കോട്ടയിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ ഈ ചന്ദ്രാവല്ലി കേവിലേക്ക് എത്താം. അതൊരു കോട്ട, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കേവ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു കൊട്ടാരം തന്നെ പറയാൻ പറ്റും നമുക്കിതിനെ. അൻകലാഗി എന്ന് പറഞ്ഞ സ്ഥലം, അതായത് ഇപ്പോഴത്തെ ബെൽഗാം, അവിടെ നിന്നുള്ള സന്യാസിമാർ ഇവിടെ വന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആ സമയത്തൊരു പേരുണ്ടായിരുന്നു, അങ്കലിമഠം എന്ന പേര്. അപ്പോൾ ഇതിന് അങ്കലിമഠം എന്നും അറിയപ്പെടും. In 300 meters, you will arrive at your destination. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ പറ്റും. ചന്ദ്രാവതി കേവ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇതിന് കയറി വന്നിട്ടാണ് വന്നേ, കുറച്ചുകൂടി കയറാനുണ്ട്. ഓക്കെ, നമ്മൾ ചന്ദ്രാവല്ലി കേവിൻ്റെ അടുത്തെത്തി. ഇവിടെയാണ് രാജാവ് സീക്രട്ട് മീറ്റിങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. ഇവിടെ കിടത്തി വിടുമെന്ന് നമുക്ക് അറിഞ്ഞോളാം, നോക്കാം. അപ്പോൾ ഇതൊരു ടെമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് കേവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പോകണം, പോയി നോക്കാം നമുക്ക്. 80 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേവിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. Thank you.
ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിനി പോകുന്നത് ബദാമി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ബദാമിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോസ് കാണാം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.